മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അനുശ്രീ. ടെലിവിഷൻ മേഖലയിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത്. ബാലതാരമായിട്ടാണ് താരം സീരിയലിൽ അഭിനയം തുടങ്ങുന്നത് തന്നെ. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ താരം മുൻനിര നായികമാരിൽ ഒരാളായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഒരു വർഷം മുൻപായിരുന്നു നടിയുടെ വിവാഹം കഴിഞ്ഞത്. സീരിയൽ മേഖലയിൽ തന്നെ ടെക്നീഷ്യനായിട്ട് പ്രവർത്തിക്കുന്ന വിഷ്ണു എന്ന വ്യക്തിയെയാണ് താരം വിവാഹം ചെയ്തത്. ഈ അടുത്തിടെ ഇവർക്കൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവുകയായിരുന്നു. അനുശ്രീയുടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ആയിരുന്നു ഈ വിവാഹം നടന്നത്. എന്നാൽ പിന്നീട് കുഞ്ഞ് ജനിച്ചപ്പോൾ കാര്യങ്ങൾ നേരെ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മയോടൊപ്പമാണ് അനുശ്രീ കഴിയുന്നത്. ഭർത്താവും അനുശ്രീയും ഇപ്പോൾ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിനെ കാണുന്നതിൽ നിന്നും വിഷ്ണുവിനെയും വിലക്കിയിട്ടില്ല എന്നാണ് അനുശ്രീ പറയുന്നത്. കുഞ്ഞിനെ കാണാനുള്ള അധികാരമില്ല എന്ന് ഞാൻ ഒരിക്കലും വിഷ്ണുവിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് താരം വ്യക്തമാക്കുന്നത്. താരം വിഷ്ണുവിനോട് പറഞ്ഞത് നീ വേണമെങ്കിൽ വരികയും കുഞ്ഞിനെ കാണുകയും ചെയ്തോട്ടെ എന്നും അതിൽ തനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് താരം പറയുന്നത്. നടി അനുശ്രീ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെ നീ ഏറ്റെടുക്കേണ്ട എന്നാണ് നടി വിഷ്ണുവിനോട് പറഞ്ഞത്. താരം ഇങ്ങനെ പറയുവാനുള്ള കാരണം എന്താണെന്ന് അറിയത്തുമില്ല. അനുശ്രീ അങ്ങനെ വിഷ്ണുവിനോട് പറയാനുള്ള പ്രധാന കാരണം എന്തെന്ന്, വിഷ്ണുവിന് ഇപ്പോൾ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. വിഷ്ണുവിൻ്റെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ മതി എന്നാണ് അനുശ്രീ നിബന്ധന വെച്ചിട്ടുള്ളത്. അതേസമയം നിരവധി ആളുകളാണ് ഇപ്പോൾ അനുശ്രീയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. കുട്ടിയുടെ സ്വന്തം അച്ഛനോടാണ് ഈ വാക്കുകളെല്ലാം പറഞ്ഞത് എന്നും ഇതൊക്കെ ഒരു നാൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കേണ്ടി വരുമെന്നൊക്കെയാണ് നടിയോട് മലയാളികൾ പറയുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബിൽ ബട്ടൺ, അതിനകത്തെ ഓൾ ബിൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം. എങ്കിലാണ് സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ഇട്ടാൽ അതപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും